ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിശക്തമായ നാമത്തിൽ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. കർത്താവിൻ്റെ വലിയ കൃപ, സ്നേഹം, ആശ്വാസം, കരുണ നമ്മുടെ കൂടെയുണ്ട്. ഈ ലോക ജീവിത യാത്രയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇത്ര നല്ല ദൈവത്തോട് ചേർന്ന് ഓ ജീവിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് നിങ്കിൽ ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം യഹോവയെങ്കിൽ ഉറച്ചിരിക്കുന്നു. യഹോവ ഞങ്ങൾക്ക് അനുകൂലമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? വലിയ ആത്മശക്തിയോടെ, വലിയ ആത്മസാന്നിധ്യത്തോടെ, വലിയ ദൈവകൃപയോടെ അല്പസമയം ദൈവത്തിൻ്റെ ആ വിധിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങേ ആരാധിക്കുവാൻ, മനസ്സ് തുറന്ന് അങ്ങയെ സ്നേഹിക്കുവാൻ ഓ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണമേ. ഈ ജീവിത യാത്രയിൽ താങ്ങും തണലുമായി ഓരോ ദിവസവും കൈപിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയാതെ, ഇന്നും ആ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഒരുപാട് പ്രിയപ്പെട്ടവർ തങ്ങളുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മറിച്ച് ഒരു സമർപ്പണത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുവാനോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടുന്നത് കണ്ട് മനസ്സിലാക്കുവാനോ കഴിയാതെ പലപ്പോഴും ഇരുട്ടിൽ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആരെയും ഒഫൻഡ് ചെയ്യുകയോ ഡീഗ്രേഡ് ചെയ്യുകയോ അല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഈ നല്ല സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. യേശു നിങ്ങളെ വിളിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹമോടെ നിങ്ങളുടെ ആ തൻ്റെ കരം നീട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഒരമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഈ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരണം. കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്താൽ ഇത്ര സൗഭാഗ്യമുള്ള, ഇത്ര സന്തോഷമുള്ള, പ്രതികൂലത്തെ തരണം ചെയ്യുവാനുള്ള കൃപയും ബലവും ശക്തിയും നൽകുന്ന ആ മഹാസ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആവർത്തന പുസ്തകം 29 അധ്യായം അതിൻ്റെ 28 വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ആവർത്തന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവത്തിന് ഉള്ളതത്ര, അല്ലെ യഹോവയ്ക്ക് ഉള്ളതത്രേ. പലപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് നാം ദൈവത്തെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അളക്കുവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തി ഒരു സമുദ്രത്തിൻ്റെ പരപ്പിൽ ആഞ്ഞടിച്ചുകൊണ്ട് അതിൻ്റെ ആഴങ്ങൾ തേടുന്നത് പോലെ ഇരിക്കും. നമുക്കിതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സാധ്യമല്ല. ആദിയും അന്ധവുമായൊരു ദൈവം എത്ര എത്രയും നാം ആരാധിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം ആൽഫയും ഒമേഗയുമാണ് ദൈവം. വി വിൽ കോൾ ഹിം ജഹോവ. He is the God of living and the dead. Hallelujah. He is the maker, mediator and man of sorrows. എന്നാൽ നമുക്കുള്ള വലിയൊരു ഒരു സന്തോഷം, Hallelujah, ഈ വലിയ ദൈവത്തെ, Hallelujah, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരാണ് ദൈവം? ആൽഫയാണ് ഒമേഗയാണെന്ന് ഞാൻ പറഞ്ഞു. The carpenter of Nazareth and the Christ of glory, the deliverer and the day star from on high, the everlasting Lord, the first and the last, and the faithful and true, the great I am. പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ, അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. തീത്തോസിൻ്റെ ലേഖനം 2:12 പറയുന്നു, യേശു ക്രിസ്തു മഹാദൈവമെന്നാണ് ദൈവം എന്ന്. ഹല്ലേലൂയ. രണ്ട് കൊരിന്ത്യരുടെ അവസാനത്തെ അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും
നിങ്ങളോട് എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ട്രിനിറ്റി അവിടെ വെളിപ്പെടുന്നു. എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് പലപ്പോഴും നാം ദൈവത്തെ അളക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം പോലും രുചിച്ചറിയുവാൻ കഴിയാതെ ഈ സൗഭാഗ്യത്തെ ഈ പിതാവിൻ്റെ സ്നേഹവും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ കൂട്ടായ്മയും ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ കൃപയും ഒക്കെ രുചിച്ചറിയുവാൻ കഴിയാതെ മനുഷ്യൻ ഇരുട്ടിലൂടെ തപ്പിത്തടയുമ്പോൾ ഇതറിഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ, യഹൂദന്മാരുടെ രാജാവാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് മഹാപുരോഹിതന് മനസ്സിലായി. മഹാപുരോഹിതനോട് അതിനുള്ള ഉത്തരം പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അല്ലെങ്കിൽ പീലാത്തോസ് പറഞ്ഞ് എഴുതിയത് എഴുതി. ഹല്ലേലൂയ യഹൂദന്മാരുടെ രാജാവാണ്. ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ രാജാവാണ്. അത് എഴുതിയത് എഴുതി. കാരണം അത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അവൻ രാജാതി രാജാവാണ്. അവൻ കർത്താതി കർത്താവാണ്. ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഹല്ലേലൂയ പഴയ നിയമത്തിൽ തന്നെ എഴുതി വെച്ചു. സ്തോത്രം ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ദൈവത്തെ എത്രയേ നാം ആരാധിക്കുന്നു. സ്തോത്രം. ഇത് ഓവർകമറാണ്. The Prince of Priests ആണ്. The Virgin Son ആണ്. അതുപോലെ ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ആ വചനമാണ് ജഡമായി തീർന്നത്. കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞുകിടന്നൊരു മർമ്മമാണ്. എന്നാൽ ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. ശത്രുവിൻ്റെ ഉപദ്രവം നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ചിറകിൽ നമ്മളെ മറയ്ക്കുന്ന ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ബുദ്ധിക്കതീതമായിട്ട് ഓ വെളിപ്പെട്ടു വരുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ 14:6 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഹീ ഈസ് ദ ഓൺലി വേ ടു ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്നത് ഞാനാകുന്നു, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ വാതിലിലൂടെ ആർക്കെങ്കിലും ഇതുവരെ കടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തു ആ യുഗങ്ങളുടെ പാറ, നിൻ്റെ ദൈവമായി വാഴുവാൻ, നിൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുന്നു. അതിലുപരിയായി വലിയൊരു ഭാഗ്യം ഈ കർത്താവിനെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 4 വിരൽ നീളം മാത്രമുള്ള ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ദൈവമക്കളായി ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം വരുന്നത്, നമ്മുടെ ജീവിതത്തിനൊരു ഹല്ലേലൂയ ഒരു നിർണയം വരുന്നത്, യെസ് ഒരു ഗോൾ വരുന്നത്, ഹല്ലേലൂയ എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു കർത്താവുണ്ട്. ഉയർത്തെഴുന്നേറ്റൊരു ദൈവമുണ്ട്. രാജാതി രാജാവായി മടങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പലരും പറയും പല വഴികളും ദൈവത്തിലേക്കുണ്ടെന്ന്. ഒറ്റയൊരു വഴി മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ജീവിതത്തിൽ ഹല്ലേലൂയ പല മുഖാന്തരങ്ങളുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, പല മുഖാന്തരങ്ങളിലൂടെയാണ് നാം ദൈവത്തെ കണ്ടുമുട്ടിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വിവിധങ്ങളായ അനുഭവങ്ങളിൽ നാം തളർന്നു വീണപ്പോൾ നമ്മളെ താങ്ങിയെടുത്ത അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം പല സർക്കംസ്റ്റൻസിലൂടെ ആളുകൾ കർത്താവിനെ കണ്ടുമുട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ 3000 പേര് സെർമൺ ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, ഹല്ലേലൂയ അതിലൂടെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ദൈവത്താൽ പിടിക്കപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ എത്യോപ്യനായിട്ടുള്ള ഷണ്ണൻ ആ തേരിലോട് പോയപ്പോൾ ഫിലിപ്പോസിനെ അങ്ങോട്ട് അയച്ച് ആ തേരിനോട് ചേർത്ത് നിർത്തി ആ പൊരുള് തിരിച്ചു കൊടുത്ത് അവനെ സ്നാനത്തിലേക്ക് കൊണ്ടുവരികയും ഒരു ദൈവവൈതലാക്കി തീർക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലെ ജയിലർ കർത്താവിനെ കണ്ടുമുട്ടി. അവസ്ഥ ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാകുന്നു. എന്താണ് ചെയ്തത്? അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പൗലോസും ശീലാസും അവിടെ പാടി ദൈവത്തെ സ്തുതിച്ചു. അവർ മറ്റൊന്നും ചെയ്തില്ല. അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിലുള്ള സകലരുടെയും ചങ്ങല അഴിഞ്ഞുപോയി. ഇന്ന് ഹല്ലേലൂയ ദൈവ പൈതലേ നീ പാടി ആരാധിക്കുമ്പോൾ നിൻ്റെ കൂടെയുള്ള ചില ജീവിതത്തിൻ്റെ ചങ്ങല അഴിഞ്ഞു മാറുന്ന ദിവസമാണ്. സ്തോത്രമല്ല, ദൈവം വെളിപ്പെടുന്ന ദിവസമാണ്. നിൻ്റെ ഭവനത്തിലിരുന്ന് നീ പാടി സ്തുതിക്ക്, നീ പാടി ആരാധിക്ക്. നിനക്കെതിരായിട്ടുള്ള ഒരു മന്ത്രവാദവും ഫലിക്കത്തില്ല. ഒരു
തന്ത്രവും ഫലിക്കത്തില്ല. ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവെന്നെ ഓർമ്മിപ്പിക്കുന്നു, ചില കെട്ടുകളെ ദൈവം പൊട്ടിക്കുന്നു, അന്യാരാധനയുടെ ചില ശക്തികളെ ദൈവം ബന്ധിക്കുന്നു, ചില ജീവിതങ്ങളെ വിടിവിച്ചെടുക്കുന്നു. ഹല്ലേലൂയ, ദൈവ കുഞ്ഞേ, നിനക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനയുന്ന ദുഷ്ടവ്യാപാരങ്ങൾ അമ്പേ പരാജയപ്പെട്ടു പോകും. യേശു ക്രിസ്തു മുഖാന്തരം കരങ്ങൾ ഉയർത്തി പറ, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ, ഹല്ലേലൂയ, എന്നോടൊരു കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ തിങ്ങി വരികയാണ് സ്തോത്രം. ചില ചതിയുടെ കുഴികൾ പിശാജ് ഒരുക്കുന്നുണ്ട്, ചില ചതിയുടെ കെണികൾ പിശാജ് ഒരുക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ആ ഒരു വഴിയായി വന്ന പൈശാചിക ശക്തി ഏഴ് വഴിയായി ഓടിപ്പോകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, നീ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ബുദ്ധിയുടെ പ്രമാണം മാറിപ്പോകും. ഒരുപാട് വചനം നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഏറ്റെടുക്കുവാൻ കഴിയാത്ത എന്താണെന്നറിയാമോ? ആത്മാവിൻ്റെ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മാവില്ലാത്തത് ഹല്ലേലൂയ ജഡമാണ് സ്തോത്രം. ജഡത്തിൽ പറയുവാൻ പലതും കഴിയും, ജഡത്തിൽ ഉപദേശിക്കുവാൻ കഴിയും. എന്നാൽ ആത്മാവിൽ ഉപദേശിക്കുമ്പോൾ, ആത്മാവിൽ സംസാരിക്കുമ്പോൾ, ആത്മീയൻ സംസാരിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നീ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ഒരു ചെറിയ പാട്ടും സ്തുതിയും നടന്നപ്പോൾ അനേ ഒരു ഭൂകമ്പം ഉണ്ടായെങ്കിൽ, ഒരു പാട്ടും ഒരു സ്തുതിയും നടന്നപ്പോൾ അനേകരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണെങ്കിൽ, ഒരു പാട്ടും ഒരു സ്തുതിയും ഹല്ലേലൂയ ഉയർന്നപ്പോൾ, ചില ജീവിതങ്ങൾ സ്നാനത്തിലേക്ക് നീങ്ങിയപ്പോൾ, ഹല്ലേലൂയ, യെസ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം ഉയർന്നെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ഡിവൈൻ പവർ ഉണ്ട്. അതിൻ്റെ പേരത്രേ പരിശുദ്ധാത്മാവ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തി, ദൈവത്തിൻ്റെ വലിയൊരു ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ഓ, അവരുടെ ഞങ്ങൾ എന്ത് ചെയ്യണം? യജമാനന്മാരെ തടവുപുള്ളികളായിട്ട് കൊണ്ടയിട്ടതാണ് രണ്ടുപേരെ, ഇഷ്ടംപോലെ അടി കൊടുത്തതാണ്, ഇഷ്ടംപോലെ ഉപദ്രവിച്ചതാണ്. എന്നാൽ ഹല്ലേലൂയ, അതിൻ്റെ യജമാനൻ ഇപ്പോൾ അവരോട് ചോദിക്കുക, യജമാനന്മാരെ ഞാൻ എന്തു ചെയ്യണം? നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, നിൻ്റെ മുമ്പിൽ നീ വിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ പിശാച് മുട്ടുമടക്കുന്നത് കാണുവാൻ കഴിയും. അന്ധകാരങ്ങളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ മുമ്പല്ലുകൊണ്ട് ചിരിച്ച്, ഹല്ലേലൂയ, പിന്നിൽ നിന്ന് ഉപദ്രവിക്കുവാൻ വരുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. അത് തകർന്ന് തരിപ്പണമായി പോകും. യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ, ഒരു വലിയ ഡെലിവറൻസ് ചില ജീവിതങ്ങളെ തൊട്ടുകൊണ്ട് ദൈവം ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആത്മശക്തി പ്രാപിച്ച പൗലോസ് പറഞ്ഞത് കേട്ടില്ല അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് പറഞ്ഞവർ കേട്ടില്ല. കപ്പലുടമയുടെയും മാലൂമിയുടെയും വാക്കുകൾ അവർ കേട്ടു. അതുകൊണ്ട് എന്തു പറ്റി? ഹല്ലേലൂയ, വലിയ നാശം അവിടെ സംഭവിച്ചു. എങ്കിലും പൗലോസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവിടെ വിടുതലയച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 22 വാക്യത്തിൽ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ജുഡബലവ ഷൈതല, എൻ്റെ ഉടയവനും, ഹല്ലേലൂയ, നെഞ്ചോട് കൈ ചേർത്ത് പിടിച്ച് പറ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ നമുക്ക് ഒരുമിച്ച് പറയാം, നമ്മുടെ ഉടയവൻ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എത്ര പേര്, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ദൂതന്മാരെ കാണുന്നുണ്ട് സ്തോത്രം. ഓ, രക്ഷിക്കപ്പെട്ട ദൈവമേ, നിൻ്റെ സേവയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവം ദൂതന്മാരെ കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല. കാരണം, ഹല്ലേലൂയ, ഞാൻ പോകുന്ന നല്ലത് പരിശുദ്ധാത്മാവോടെ വരും. സ്തോത്രം, ഹല്ലേലൂയ. ഡിവൈൻ പവർ നമ്മുടെ കൂടെയുണ്ട്, ആ ഡിവൈൻ ശക്തി നമ്മുടെ കൂടെയുണ്ട്. നാം പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്ന ആ അത്ഭുത ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പൗലോസ് അതിൻ്റെ 25 വാക്യത്തിൽ പറഞ്ഞു, 27, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എത്ര പേര് ദൈവത്തെ വിശ്വസിക്കുന്നു? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ട്രിനിറ്റി, യേശു ദൈവമാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സഹോദര സഹോദരി, ഇത്ര ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തെയും ഉളവാക്കിയ ഈ ദൈവത്തെ, ഹല്ലേലൂയ, നീ നിന്ദിക്കല്ലേ, ഹല്ലേലൂയ, നീ ശാപത്തിലാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സഹോദര, നീ മുട്ടുമടക്ക്, ദൈവ വചനം വിശ്വസിക്ക്. ഹല്ലേലൂയ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഏത്
സയൻസിന് അത് മനസ്സിലാകും, ഏത് സയൻസിന് അത് ഹലോ കറക്റ്റ് ആണെന്ന് പറയുവാൻ കഴിയും. എന്നാൽ 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലൂടെ എൻ്റെ ദൈവം സഞ്ചരിച്ചൊരു മനുഷ്യനായിട്ട് യേശുവേ എനിക്കും നിനക്കും മനസ്സിലാകുവാൻ വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടായിരുന്നു. സ്തോത്രമല്ലേ. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഹല്ലേലൂയ, കുഞ്ഞാടായിട്ട് ക്രിസ്തു ഇറങ്ങി വന്നു. എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കർത്താവ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചു. എന്നാൽ ഓർക്കുക, സ്തോത്രം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ദൈവം അവനെ ഉയർപ്പിച്ചു എന്നൊരു വാക്ക് പിടിക്കുന്ന ആൾക്കാരോട് ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാനത് പണിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ആയാം. ആരാത് പറഞ്ഞത്? അപ്പോൾ അവിടെ പറഞ്ഞു ദൈവം. യെസ്, യേശു തന്നെയാണ് ദൈവം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം എടുത്ത് നിവൃത്തി വായിച്ചപ്പോൾ ദേണ്ട നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏത്? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 പറഞ്ഞിരിക്കുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ദേണ്ട ഹല്ലേലൂയ, ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 22 സങ്കീർത്തനത്തിൽ ദാവീദ് അത് കണ്ടു. മിശിഹായുടെ ക്രൂശീകരണം, മിശിഹായുടെ ക്രൂശീകരണം നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകൻ, ഹല്ലേലൂയ, താൻ എഴുതി വെച്ചു. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച്, ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, അത് സംഭവിച്ചു. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഹല്ലേലൂയ, അത്ഭുതകരമായി നടക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ 7:13 പറഞ്ഞു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് കണ്ടു. Matthew 16:27 പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. Matthew 24:30 പറഞ്ഞിരിക്കുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തെങ്ങും വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഹല്ലേലൂയ. ഈ ലോകം കാണും എൻ്റെ കർത്താവിൻ്റെ 2-ാമത്തെ വരവ്. ഈ ലോകം കാണും. എന്നാൽ അതിനു മുമ്പ് ചർച്ച് ഏജിന്റെ അന്ത്യത്തിൽ റാപ്ചർ വഴി നമ്മൾ ഇവിടുന്ന് പോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ വരേണ്ട മണവാട്ടികളാണ് നമ്മൾ. അത് ലോകത്തിന് മനസ്സിലായിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം പല സാഹചര്യങ്ങളാണ് ഈ ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. ഈ ഞാൻ കടന്നുപോയ സാഹചര്യമല്ല നിങ്ങൾ കടന്നുപോയത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ, ഇത് ബില്ലി ഗ്രഹാമിൻ്റെ ബുക്കിലുള്ളതാണ്, ബില്ലി ഗ്രഹാം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരി എഴുതിയ ഒരു കത്ത് താൻ പ്രസിദ്ധീകരിച്ചു. ബില്ലി ഗ്രഹാം വളരെ ജെന്യുവിനായിട്ട് എഴുതിയൊരു കാര്യമാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിയേക്കാം. യെസ്, നമ്മുടെ ദൈവം മിറക്കിൾ വർക്കറാണ്. അതുകൊണ്ട് ഇത് സംഭവിച്ചത് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സഹോദരി ആഫ്രിക്കൻ രാജ്യത്ത് കർത്താവിനെ കണ്ടുമുട്ടി. ആത്മാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിച്ചു. വളരെ ഡെഡിക്കേറ്റഡായി ദൈവത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഓരോ നിമിഷവും ഹൃദയം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് ജീവിച്ചു. എന്നാൽ വളരെ മോശമായിട്ട് ജീവിച്ച, ഇതിനോടൊന്നും താല്പര്യമില്ലാത്തൊരു ഭർത്താവായിരുന്നു തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത്. തനിക്ക് ഈ കൺവേർഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവൾക്ക് വന്ന മാനസാന്തരം ഇഷ്ടപ്പെട്ടില്ല. ഇവൾ ആരാധിക്കുന്ന യേശുവിനെ ആ മനുഷ്യന് പുച്ഛമായിരുന്നു. തനിക്കൊരു ബാങ്കിലെ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ തന്നെ സാമാന്യം ചുറ്റുപാടുള്ള വ്യക്തിയായിരുന്നു. താൻ തീരുമാനിച്ചു ഇവളെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം, തനിക്കും മരിക്കണം. പിശാച് അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യൻ്റെ ഉള്ളിലിട്ടു. അതിനൊരു കാരണം തേടി താൻ നടന്നു. ഒരു ദിവസം താൻ തീരുമാനിച്ചു തൻ്റെ ബാങ്കിൻ്റെ കീ, തൻ്റെ വണ്ടിയുടെ കീ, തൻ്റെ വീടിൻ്റെ കീ, ഇത് മൂന്നും താൻ ഒരു ചെയിനിലാക്കിയിട്ട് തന്നെന്ത് ചെയ്തു, ഇത് കൊണ്ടുപോയി നൈനിതാളിലേക്ക് പോകുന്ന ആ ഒരു വെള്ള ഒഴുക്കിൻ്റെ അവിടെ കൊണ്ട് ഒരു ബ്രിഡ്ജിൽ നിന്ന് ഇത് താൻ താഴ്ത്തിക്കിട്ടു. തനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി എല്ലാവരെയും നശിപ്പിച്ച് കളയവനായിരുന്നു തൻ്റെ ആഗ്രഹം. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരി മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. മീൻ വെട്ടിയപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഈ താനിട്ട ഈ താക്കോൽ കൂട്ടം കിട്ടി. കഴുകി സാധാരണ താക്കോലിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. വൈകുന്നേരമായപ്പോൾ വളരെ ക്രൂധനായി ദേഷ്യത്തോടു കൂടി താൻ ഭവനത്തിലേക്ക് കടന്നു വന്നു.
ഭാര്യയോട് ചോദിച്ചു, താക്കോൽ കൂട്ടങ്ങൾ എവിടെയും ചോദിച്ചു, ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ചോദിച്ചത്. അവൾ പറഞ്ഞു, ദാ അതവിടെ കിടപ്പുണ്ട്. ഹാലലുയ. ആ താക്കോൽ കൂട്ടം കണ്ടപ്പോൾ തന്നെട്ടി വിറച്ചു. തനിക്ക് മനസ്സിലായി ജീവിക്കുന്നൊരു ദൈവമുണ്ട്. തന്നെ അന്നേരം തന്നെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ മുട്ടുമുടക്കി കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തു. ഒരിക്കൽ ഒരു രാത്രിയിൽ ഹവാർഡ് കേഡിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, തൻ വീട് വിട്ടിറങ്ങിയ ഒരു മുടിയൻ പുത്രൻ പോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. രാത്രിയിൽ ഒരു ഹലലി താൻ മറ്റൊരു വ്യക്തിയുമായി വഴക്കുണ്ടായി. ഏകദേശം രാത്രി 8 മണിയായപ്പോൾ താൻ തൻ്റെ തോക്കെടുത്തു, അതിൻ്റെ കാഞ്ചി വലിച്ചു എതിരാളിയെ കൊല്ലുവാൻ. എന്നാൽ ഹലലിയ തോക്ക് പ്രവർത്തിച്ചില്ല. തനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. ഹാലലുയ. പിന്നീട് തൻ്റെ ഉള്ളിലേക്ക് ഒരു ഇടിവാള് വിട്ടുവെന്ന് പോലൊരു ചിന്ത വന്നു. 8 മണി സമയമായി. ഈ സമയത്ത് തൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും 8 മണിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ഓ വീട് വിട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ പ്രാർത്ഥന ഹല പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് ആ കാഞ്ചി വലിച്ച കൈകളെ തടഞ്ഞു. ഹലടിയ. ആ മനുഷ്യൻ പിന്നീട് അമേരിക്കയിൽ ഏറ്റവും അറിയപ്പെടുന്ന അമേരിക്കസ് ഫസ്റ്റ് ഗ്രേറ്റ് radio evangelist ആയി. He gave himself to Christ Jesus. Hallelujah. Amen. Hallelujah. Hallelujah. സ്തോത്രം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും കർത്താവിനെ കണ്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, തോമസ്, കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച തോമസ്, ഏതൊരു കാര്യത്തിനും സംശയം പറയുന്ന തോമസ്. ഹല്ലേലൂയ. തോമസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? തോമസ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തോമസിന് മാത്രം വിശ്വാസം വന്നില്ല. തോമസ് പറഞ്ഞു, അവൻ്റെ അതിൽ മുറിവിൽ വിരലിൽ കൈയിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ താൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. സ്തോത്രം. യേശുവിനെ ദൈവമെന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 1 യോഹന്നാൻ 5:20 പറയുന്നു, ദൈവപുത്രൻ വന്നുവെന്നും സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. ആവർത്തന പുസ്തകം 29:28 വാക്യത്തിൽ നമ്മുടെ കുറിവാക്യം അതാണ്. അതിൽ വായിച്ചു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഉള്ളവയത്രേ വെളിപ്പെട്ടിരിക്കുന്നവയോ. നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. സ്തോത്രമല്ലുടിയ. നാം സത്യ ദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. 1 യോഹന്നാൻ 5:20 വായിക്കൂ സഹോദര, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ സത്യ ദൈവം. ആരാണവൻ? കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഓ പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി സൈഡ് ബൈ സൈഡ് എനിക്കും നിനക്കും വേണ്ടി ജീവിച്ചു. അല്ലടിയ, വിശ്വസിക്കു സഹോദര. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ 4:12 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. തീത്തോസിന്റെ 2:12 എഴുതി, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശു ക്രിസ്തുവിനെ തീത്തോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മഹാദൈവം. എബ്രായർ 1:8 പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകുന്നു. മത്തായി 28:17 അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സംശയിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. യേശു നമ്മുടെ കൂടെയുണ്ട്, ഈ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം അറിയിക്കുക, സ്നാനപ്പെടുത്തുക ഒരു സഭയുടെ ഉപദേശമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ഹാലലി ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല മുഖാന്തരങ്ങളിലൂടെ നാം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. യേശു തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. സ്തോത്രം. ഹാലലിയ. ഇത്ര വലിയ
ദൈവത്തെ രുചിച്ചറിയുവാൻ, ഇത്ര വലിയ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നാം ഓർക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗ്ലിംസ് മാത്രമാണ്. ഒരു ഹല്ലേലൂയ, ഒരു പസിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് മുഖാമുഖമായി യേശുവപ്പച്ചനെ കാണാം. ഹല്ലേലൂയ, ആ തേജസ്സിൻ്റെ പ്രഭയുടെ ആ തത്വത്തിൻ്റെ മുദ്രയായിട്ടുള്ള ആ ഹല്ലേലൂയ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്, മുദ്രയിട്ടിരിക്കുകയാണ്. ഒരു മുദ്ര എന്ന് പറഞ്ഞാൽ മുദ്ര ഇട്ടയാളുടെ സ്വന്തമാണ്. അതുകൊണ്ടാണ് വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്, വി ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഹല്ലേലൂയ, എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ഞാൻ ഈ ലോകത്തിലുള്ളവനല്ല, ലോകം ജഡം പിശാച് ഇതിൻ്റെ മേൽ ചവിട്ടി ജയിച്ച് ഹല്ലേലൂയ ജയകരമായ ഒരു ക്രിസ്തീയം നയിച്ച് ഒരു ഓവർകമറായി ഓടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ അടുത്തു വരുന്നു. രോഗം സൗഖ്യമാകട്ടെ, പാപത്തിൻ്റെ കെട്ടുകൾ ചങ്ങലകൾ പൊട്ടി മാറട്ടെ, ജനം യേശുവിങ്കിലേക്ക് തിരിയട്ടെ. കുത്തിയവെങ്കിലേക്ക് നോക്കുന്ന സമയത്തിന് ഹല്ലേലൂയ മുമ്പായിട്ട് ഒരു റാപ്ചർ ഇവിടെ നടക്കുന്നതുണ്ട്. ഹല്ലേലൂയ, അതിലൂടെ പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുതൽ അയച്ചതിനാൽ സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും കാണും വരെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിൽ എവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.